Hello friends, welcome back to my YouTube channel. പുതിയ വീഡിയോയിൽ ഒരു സ്നാക്ക് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നേന്ത്രപ്പഴം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്നാക്കാണ് ഇത്. 4 മണി ചായക്കൊപ്പം കഴിക്കാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് ഒരു മാവ് റെഡിയാക്കി എടുക്കണം. 1/2 കപ്പ് മൈദ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഇത് ഒരു അളവാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു അളവിന് തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതും ബാക്കിയാവില്ല. അപ്പോൾ നമുക്ക് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പച്ചവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഏതാണോ സൗകര്യം അത് ചെയ്യാം. അപ്പോൾ ഇതേ ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞു. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, നിങ്ങൾ ചെയ്തോളൂ. ഇനി നമുക്കൊരു ഫില്ലിംഗ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതിലേക്ക് 2 ചെറിയ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങ 1/4 കപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നില്ല, അതായത് ഞാൻ വഴറ്റിയെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക. അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തും കൊടുക്കാം. അപ്പോൾ 2 പഴം മാത്രമേ നമ്മളിതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് കശുവണ്ടി പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോളൂ. കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമ്മൾ മൈദ ഉപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് മധുരം ഇതിൽ ഒരല്പം കൂടിയാൽ കുഴപ്പമില്ല. ഇനി ഇത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ കൂടി ഒന്ന് മിക്സായി കിട്ടും നമുക്ക്. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കറക്റ്റ് 2 എണ്ണം ചേർത്താൽ മതി, കൂടി പോവരുത് കേട്ടോ. ഇപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു മുട്ട എടുത്തിട്ട് ചെയ്താലും നല്ല തിക്കായിട്ട് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണം അതിൻ്റെ കറക്റ്റ് അളവ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ റെഡി കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മൈദ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കുക. എന്നിട്ട് കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇവിടെ ഏകദേശം 7 ബോള് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ പലകയിലിട്ടിട്ട് എണ്ണയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. നമ്മൾ പൊറോട്ട ചെയ്യുന്ന പോലെ മാക്സിമം തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, തിന്നായി പരത്തിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കാറുണ്ട്. അതുപോലെ മാക്സിമം തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുക. സ്ട്രെച്ച് ചെയ്തെടുക്കുക. അടിക്കൊന്നും വേണ്ട, അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇതുപോലെ തന്നെ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇടയിൽ ഹോൾസ് ഒന്നും വരരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പൊറോട്ടയ്ക്ക് അത് വിഷയമല്ല, പക്ഷേ ഇതിന് ഹോൾസ് വരരുത്. ഇനി ഇതിൻ്റെ നടുവശത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു അളവാണ് പാകം. ഇപ്പോൾ നമ്മുടെ 7 ബോൾസിനും കറക്റ്റ് അളവിന് കിട്ടും. ഇനി ഇതൊരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. നമ്മളുടെ സമോസയല്ല, പപ്സിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ചെയ്തോളൂ, ഏറ്റവും എളുപ്പം ഇതാണ്. ഇനി ഇത് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇതുപോലെ പോക്കറ്റാക്കിയെടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അധികം ഓയിലിൻ്റെ ചിലവൊന്നും നമുക്ക് ഇതിനില്ല. ഇതുപോലെ ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആകാം, എന്നാലും ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് മീഡിയം ഫ്ലെയിമിലായിപ്പോയി, അതാണ് ഒന്ന് ഓവർ ഫ്രൈ ആയത്. 2 സൈഡും നല്ലതുപോലെ വേവിക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ കത്തിക്കാം, എന്നാലേ ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരുപാട് മധുരമൊന്നുമില്ല. നമുക്ക് ചിലർക്ക് മധുരം ഭയങ്കര കുത്തൽ പോലെ തോന്നും, അങ്ങനെയൊന്നുമില്ല. അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു രുചി ഇഷ്ടമല്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റിയ സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.